بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما، كتاب الله وعترتي. الله سبحانه وتعالى ഈ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്ന, കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന എല്ലാ മോമിനിയങ്ങൾക്കും, ആണ് പെണ്ണുങ്ങൾക്ക്, കുട്ടികൾ, വയസ്സന്മാർ, ചെറുപ്പക്കാർ, എല്ലാവരും അടക്കം മുഴുവൻ ആളുകളാണ്. അതിൻ്റെ പരിപാടി നേതൃത്വം വഹിച്ച് നടത്തുന്ന അബ്ദുൽ ലത്തീഫ് സഖാഫി അവർക്കും അവരെ കുടുംബത്തിനും അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ആഫിയത്തും ചെയ്യുമാറാകട്ടെ. അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് നാം നേരത്തെ കേട്ടു. ഇനിയും അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് ധാരാളം പറയാനുണ്ട്. എന്നാൽ ഈ മദനീയത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ലഭിച്ചത് മദനീയത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കണമെന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. അതാണ് നാം നേരത്തെ തന്നെ അഹ്ലു ബൈത്തിന് നൂറ് പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ്, ആ നൂറ് വീടും കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് വിജയകരമായി മുന്നേറുകയാണ് എന്ന കാരണത്താൽ ആവശ്യങ്ങളുടെ വർദ്ധനവും കൂടുതൽ ഉള്ളതുകൊണ്ട് 313 വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹു തആല അത് സാധിപ്പിക്കും, സാധിപ്പിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു: നീ ഒരിക്കലും ദുനിയാവിൻ്റെ വിഷയത്തിൽ മേലെയുള്ള ആളുകളെ കൊണ്ട് നോക്കരുത്, താഴോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ, ഒരു ഓടുപാകിയ വീട്ടിൽ താമസിക്കുന്നവനാണെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് എന്നേക്കാൾ വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി താമസിക്കുന്നവരുണ്ടല്ലോ, അതുപോലെ ഞാനായില്ലല്ലോ എന്ന ചിന്ത അവൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുന്നതിന് പകരം അവൻ ചിന്തിക്കേണ്ടത്, അൽഹംദുലില്ലാഹ്, ഒരു മഴയുമില്ലാതെ, ഒരു വെയിലുമില്ലാതെ, എല്ലാം കൊണ്ട് വെയിലും മഴയും കൊണ്ട് ഒരു വീടില്ലാതെ റോട്ടിലും
പീഡികത്തിണ്ടകളിലും കിടക്കുന്ന എത്രയോ സാധുക്കളുണ്ടല്ലോ റബ്ബേ, അവരെ അപേക്ഷിച്ച് നീ എനിക്ക് ചെയ്ത ഞാമത്ത് വളരെ വലുതാണ്, എനിക്ക് താമസിക്കാൻ വീട് നീ തന്നു. അങ്ങനെ ഭൗതികമായ കാര്യത്തിൽ ദുനിയാവിലുള്ള ആളുകളെ എടുത്ത് താഴെ കടയിലുള്ളവരെ കൊള്ള നോക്കുകയും അള്ളാഹു നമുക്ക് ചെയ്തത് വലുതാണെന്ന് കരുതുകയും ചെയ്യുക. ആഖിറത്തിൻ്റെ വിഷയത്തിലോ അത് നേരെ മറിച്ച്, വലിയ വലിയ മഹാന്മാർ മഹത്തുക്കൾ അള്ളാഹുവിൻ്റെ രാപ്പകലില്ലാതെ എല്ലാ സമയത്തും ഇബാദത്ത് എടുക്കുന്ന ആളുകൾ രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ, പകലിൽ നോമ്പ് പിടിക്കുന്നവർ, അങ്ങനെ സ്വാലിഹീങ്ങളായ വലിയ വലിയ മഹത്തുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ അപേക്ഷിച്ച് എൻ്റെ അമൽ വളരെ കുറവാണ്, ഞാൻ വളരെ ചെറിയ അമൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അള്ളാഹുവെ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാം ചെയ്തത് വളരെ കുറഞ്ഞു പോയി എന്ന ആ കുറ്റബോധത്തോടു കൂടി മേൽപോട്ട് നോക്കാതെ അമലിൻ്റെ വിഷയത്തിൽ മേൽപോട്ടുള്ള ആളുകളെ നോക്കി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനാണ് സത്യവിശ്വാസിയെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വളരെ വലുതാണെന്ന് കരുതി ആ നിഅമത്തിനെ ശുക്ർ ചെയ്യുന്നവരും നന്ദി ചെയ്യുന്നവരുമായി നാം മാറണം. അഹ്ലു ബൈത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങളാൽ കഴിയുന്ന സഹായം എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന മുഴുവൻ ആളുകളും അതിലേക്ക് പങ്കാളികളാവണം. ഇന്ന് തന്നെ 313 പ്രഖ്യാപിച്ചതിൻ്റെ ശേഷം ഒരു വീട് ഫുള്ളായിട്ട് എടുത്തു തരാമെന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് വരും. എല്ലാവരും ശ്രദ്ധിക്കുക. റഹ്മുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് നിന്റെ അഹ്ലു ബൈത്തിന് പ്രിയം വെക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കി തരണം. അല്ലാഹ് റഹ്മുർ റഹീമായ അല്ലാഹ് അഹ്ലു ബൈത്തിന് പ്രിയം വെക്കുന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഹവായിജുകളും നീ വീട്ടിൽ തരണേ അല്ലാഹ്. റഹ്മുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹസനാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ സിർവ ദോഷങ്ങളും നീ മാപ്പ് ചെയ്തു തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ശിഷ്യന്മാർ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പലരും മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നല്ല ദർജ കൊടുക്കണേ അല്ലാഹ്. അവർക്കെല്ലാവർക്കും നല്ല ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. റഹ്മുർ റഹീമായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ആയുസ്സിന് നീട്ടിത്തരണം അല്ലാഹ്. ദീനിയായ ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ആയുസ്സിന് നീട്ടിത്തരണം അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണം അല്ലാഹ്. പെട്ടെന്നുള്ള രോഗങ്ങൾ വരുന്നതിന് തൊട്ട് ഞങ്ങൾ നീ കാക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ രോഗങ്ങൾ വരുന്നതിന് തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ സഹായിക്കുന്നവരെയും ഈ മദനീയ കുടുംബത്തിലേക്ക് ബഹുമാനപ്പെട്ട സദാത്തുക്കളുടെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സഹായിക്കുന്നവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ ഹലാലായ മുറാദുകളും ഹസിലാക്കണം അല്ലാഹ്. ഈമാനും തഖ്വയും ഞങ്ങൾക്ക്
ஏற்றி ஏற்றி தரணும் برحمتك يا ارحم الراحمين صلى الله على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين ان شاء الله.